ഇന്ന് ഞാൻ മുംബൈ ചെയ്ത ഒരു ഷോർട്ട് റിവ്യൂവിന്റെ ഫുൾ സ്റ്റോറി എക്സ്പ്ലനേഷൻ ആണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. 1979 റിലീസ് ചെയ്ത സിനിമയാണ് ഫെലിസിറ്റി. പടത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ കളികൾ ധാരാളമുള്ള ഈ ചിത്രം 18 വയസ്സ് തികയാത്തവർ കാണാതിരിക്കാൻ ശ്രമിക്കൂ. സിനിമ ആരംഭിക്കുന്നത് കഥയിലെ ഹീറോയിനായ ഫെലിസിറ്റിയുടെ കോളേജിലെ ഒരു ദിവസം തുടങ്ങുന്നിടത്ത് നിന്നുമാണ്. സുന്ദരിയായ ഹീറോയിന്റെ കൂട്ടുകാരിയാണിത്. കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുമുള്ള കൈസഹായങ്ങളും ചെയ്യുന്ന ഒരു കൂട്ടുകാരി. അങ്ങനെ രണ്ടുപേരും ഉറക്കമുണർന്ന് അവരുടെ അന്നത്തെ യോഗ ക്ലാസ്സിന് പോയി. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഫെലിസിറ്റിയും കൂട്ടുകാരിയും കുളിക്കാനായി പോകുന്നു. അവിടെ അവർ കൂട്ടുകാർ ഒത്തിരി പേർ ഉണ്ടായിരുന്നു. അവിടെ ഹീറോയിന്റെ മുമ്പിൽ നിന്ന് വേഷം മാറിയ തന്റെ മറ്റൊരു സുഹൃത്തിന്റെ സൗന്ദര്യം അടിമുടി ആസ്വദിക്കുകയാണ് ഹീറോയിൻ. നോട്ടമെന്ന് പറഞ്ഞാൽ അമ്മാതിരി ഒരു നോട്ടം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഹീറോയിൻ നേരെ കുളിക്കാനായി പോകുന്നു. ഹീറോയിൻ വിസ്തരിച്ച് കുളി തുടങ്ങി. അപ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ പുല്ല് കിളയ്ക്കാനായി വന്ന ചേട്ടൻ ഹീറോയിൻ കുളിക്കുന്നത് ജനലിൽ ഒളിഞ്ഞു നോക്കുന്നത് കണ്ടത്. ഇത് കണ്ട ഹീറോയിൻ അവൻ നോക്കുന്നത് കണ്ടിട്ടും അവന് കാണാൻ വേണ്ടി തന്നെ അങ്ങ് നിന്നുകൊടുത്തു. അടുത്ത സീനിൽ ഹീറോയിൻ പാർട്ട് ടൈമായി ഒരു കടയിൽ ജോലിക്ക് പോകുന്നു. അവിടെ കടയിലെ ഓണർ ഹീറോയിനെ ചെറിയ രീതിയിലൊക്കെ ട്യൂൺ ചെയ്യാറുണ്ട്. അങ്ങനെ ഹീറോയിന്റെ ലൈഫ് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് അവൾക്കൊരു കത്ത് വരുന്നത്. അത് പൊട്ടിച്ച് വായിച്ചപ്പോഴാണ് തന്റെ ചേച്ചി അയച്ച കത്താണെന്ന് ഹീറോയിൻ അറിയുന്നത്. അത് കണ്ടപ്പോൾ അവൾ ശരിക്കും സന്തോഷിച്ചു. വെക്കേഷന് ചേച്ചിയുടെ വീട്ടിൽ വന്ന് നിൽക്കാനായിരുന്നു ആ കത്തിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ ഹീറോയിൻ അവളുടെ ചേച്ചിയുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. കൂട്ടുകാരിയെ വിട്ടു പോകുന്നതിൽ അവൾക്ക് വലിയ വിഷമമായിരുന്നു. കാരണം അവർ ഒന്നിച്ചാണ് കൈസഹായവും പരിപാടിയുമൊക്കെ നടത്തിയിരുന്നത്. അങ്ങനെ ഇനി പുതിയ ആരെങ്കിലും കളിക്കാനായി കണ്ടുപിടിക്കണമെന്നോർത്ത് ഹീറോയിന്റെ കൂട്ടുകാരി വിഷമിച്ചു നിന്നു. ഹീറോയിൻ ചേച്ചിയുടെ അടുത്തേക്ക് പോകാനായി ഫ്ലൈറ്റിൽ യാത്ര തിരിച്ചു. ഫ്ലൈറ്റിൽ ഒരു ചോക്ലേറ്റും നുണഞ്ഞിരുന്ന ഹീറോയിനെ തൊട്ടപ്പുറത്തിരുന്ന ഒരുത്തൻ നോക്കി വെള്ളമിറക്കി. അങ്ങനെ മുട്ടായിയും നുണച്ചിരുന്ന ഹീറോയിൻ ഒരു ശബ്ദം കേട്ട് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ബാക്ക് സീറ്റിൽ രണ്ടുപേർ കളിച്ചു മറിയുന്നത് ഹീറോയിൻ കാണുന്നത്. അത് കണ്ടപാടെ ഹീറോയിൻ കോളേജിലെ പല കളികളും ഓർത്തെടുത്തു. ഒരു ദിവസം രാത്രി ഹീറോയിനും അവളുടെ കൂട്ടുകാരിയും നടത്തിയ ഒരു പരിപാടിയോർത്ത് ഹീറോയിൻ അതൊക്കെ വല്ലാതെ മിസ് ചെയ്തു. പിന്നെ പുറകിൽ നിന്നും വരുന്ന ശബ്ദം കേട്ട് ഹീറോയിൻ തൽക്കാലം ആശ്വസിച്ചു. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങിയ അവളെ കൂട്ടിക്കൊണ്ടുപോകാനായി ചേച്ചി അയച്ച ഒരാൾ വരുന്നു. ചേച്ചിയുടെ വീട്ടിലെത്തിയ അവൾ അവിടെ ചേച്ചിയെയും ഹസ്ബൻഡിനെയും കണ്ട് സന്തോഷിക്കുന്നു. അത് കഴിഞ്ഞ് ഹീറോയിന് മാറാനായി അവളുടെ ചേച്ചി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുന്നു. എന്നാൽ വളരെയധികം ഫ്രീ ആയ ഹീറോയിൻ അപ്പോൾ തന്നെ ചേച്ചി കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുന്നു. അത് കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങുമായിരുന്ന ഹീറോയിൻ ചില ശബ്ദങ്ങൾ കേട്ട് ഉണർന്നു. അവൾ ആ ശബ്ദത്തിന്റെ അടുത്തേക്ക് നടന്നെത്തി. അവസാനം ചെന്നു നിന്നത് ചേച്ചിയുടെ റൂമിന്റെ അടുത്തായിരുന്നു. അവിടെ അവളുടെ ചേച്ചിയും ഭർത്താവും കളിച്ചു മറിയുന്നതാണ് ഹീറോയിൻ കണ്ടത്. രണ്ടു ദിവസമായി കളിയൊന്നുമില്ലാതിരുന്ന ഹീറോയിൻ അവിടെ നടന്ന കളി ലൈവായി തന്നെ മുഴുവനും കണ്ടു. അടുത്ത ദിവസം രാവിലെ ഹീറോയിനും ചേച്ചിയും കൂടി ഹീറോയിന് കൂടുതൽ ഡ്രസ്സൊക്കെ എടുക്കാനായി ഒരു കടയിലേക്ക് പോകുന്നു. അവിടെ കടയുടെ ഓണർ ഒരു തനി വിരുദ്ധനായിരുന്നു. കണ്ടാൽ തൈ കിളവനാണെങ്കിലും 17-കാരനാണെന്നാണ് വിചാരം. അങ്ങനെ ഹീറോയിൻ ഓരോ ഡ്രസ്സും മാറ്റി മാറ്റി ഇട്ടു നോക്കാനായി ട്രയൽ റൂമിലേക്ക് കയറി. എന്നാൽ കടയുടെ ഓണർ ഹീറോയിൻ ഡ്രസ്സ് മാറ്റുന്നത് നോക്കി മുഴുവൻ സീനും പിടിച്ചു. ഹീറോയിൻ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ കാണുന്നെങ്കിൽ കണ്ടോട്ടെ എന്നുള്ള മട്ടിൽ നിന്നുകൊടുത്തു. അടുത്ത സീനിൽ ഹീറോയിനും അവളുടെ ചേച്ചിയുടെ ഭർത്താവുമായി ടെന്നീസ് കളിക്കുന്നു. അങ്ങനെ ടെന്നീസ് കളി കഴിഞ്ഞ് ഹീറോയിൻ ഒന്ന് കുളിക്കാനായി പോകുന്നു. ഒരു കുളിസീൻ കണ്ടു കളയാമെന്ന് കരുതി ചേച്ചിയുടെ ഭർത്താവ് ഹീറോയിന്റെ കുളി ഒളിഞ്ഞു നിന്ന് ലൈവായി ഫുള്ളും കണ്ടു. അങ്ങനെ കുളി കഴിഞ്ഞ് റൂമിലേക്ക് പോയ ഹീറോയിന്റെ പിന്നാലെ അയാൾ പോയി. വേറെ എന്തെങ്കിലും കൂടി കാണാൻ പറ്റിയാൽ കൊള്ളാമെന്ന് പറഞ്ഞ് സീൻ പിടിച്ചു. അന്ന് രാത്രി അവർ 3 പേരും ഒരു പാർട്ടിക്ക് പോയി. അവിടെ വെച്ച് ഹീറോയിൻ ഒരു കട്ടിമീശക്കാരനെ കാണുന്നു. കണ്ടപ്പോൾ തന്നെ ഹീറോയിൻ അങ്ങോട്ട് ചെന്ന് കമ്പനി കൂടി. അങ്ങനെ ഹീറോയിനെ എന്തൊക്കെയോ പറഞ്ഞ് മഴക്കിയെടുത്ത് അയാൾ കൂടെ കൂട്ടി. ചേച്ചി അറിയാതെ ഹീറോയിൻ അയാൾക്കൊപ്പം കാറിൽ കയറി പോകുന്നു. കാറ് കൊണ്ട് ആളില്ലാത്ത ഒരു സ്ഥലത്ത് നിർത്തി രണ്ടുപേരും അവിടെ പണി നടത്തി. അങ്ങനെ അടുത്ത ദിവസം ഹീറോയിന്റെ ചേച്ചിയുടെ ഫ്രണ്ട് അവരുടെ വീട്ടിലേക്ക് വരുന്നു. ആ ഫ്രണ്ടിനോട് ഹീറോയിനെയും കൂട്ടി ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ വരാനായി ഹീറോയിന്റെ ചേച്ചി പറയുന്നു. അങ്ങനെ ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം ഫ്രണ്ടുമായി ഹീറോയിൻ പുറത്തേക്ക് പോയി. അവർ ഒരു ചെറിയ ബോട്ടിൽ കയറി. ശേഷം അന്നത്തെ ദിവസം മൊത്തം അവർ ചുറ്റിക്കറങ്ങി. രാത്രി അവർ ഒരു ക്ലബിൽ കയറി. അതിനുശേഷം അവിടെ ഒരു സ്റ്റീം ബാത്തും നടത്തി. അതോടൊപ്പം രണ്ടുപേരും മസാജും ചെയ്ത് വിസ്തരിച്ചുള്ള കളിയും നടത്തി. അങ്ങനെ രാവിലെ അവർ തിരികെ പോകാനായി ബോട്ടിൽ കയറി. പക്ഷേ ഇന്നത്തെ രാത്രി കൂടി ഒന്ന് ആഘോഷിച്ചു കളയാമെന്ന് ഹീറോയിന്റെ ചേച്ചിയുടെ ഫ്രണ്ട് അവളോട് പറയുന്നു.
അങ്ങനെ അവർ ഒരു ഹൗസ് ബോട്ടിൽ കയറി. അവിടെ അവളുടെ ചേച്ചിയുടെ ഫ്രണ്ട് പലതരത്തിലുള്ള കളികൾ നടത്തുന്നത് കണ്ട് ഹീറോയിൻ ഞെട്ടിപ്പോയി. അതിന്റെ കൂട്ടത്തിൽ ഹീറോയിനും തരക്കേടില്ലാത്ത ഒരു വർക്ക് കിട്ടി. അങ്ങനെ നേരം പുലർന്നു. ചേച്ചിയുടെ ഫ്രണ്ട് നേരത്തെ ഉറക്കമുണർന്ന് ഹീറോയിനെ അവിടെ മുഴുവൻ തിരക്കിയിട്ടും കാണാത്തത് കൊണ്ട് അവൾ ബോട്ടിൽ നിന്നും ഇറങ്ങി നടന്നു. പക്ഷേ ഹീറോയിൻ ഉണർന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി പോയിരുന്നു. അങ്ങനെ പരിചയമില്ലാത്ത സ്ഥലത്ത് ഹീറോയിൻ ഒറ്റപ്പെട്ടു. അവൾ വഴിയറിയാതെ ബോട്ടിൽ നിന്നും ഇറങ്ങി നടന്നു. വീട്ടിലേക്ക് പോകാൻ പോയ ഹീറോയിനെ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് കടന്നു പിടിക്കുന്നു. അവസാനം ഓടിച്ചെന്ന് പെട്ടത് ഹീറോയുടെ അടുത്തായിരുന്നു. ഇതാണ് കഥയിലെ ഹീറോ. ഹീറോയിൻ ഹീറോയുടെ ബൈക്കിൽ കയറി ഹീറോയുടെ വീട്ടിലേക്ക് പോയി. ഹീറോയോട് നടന്ന കാര്യങ്ങളൊക്കെ അവൾ തുറന്നു പറഞ്ഞു. അങ്ങനെ ഹീറോ ഒരു നല്ലവനാണെന്ന് ഹീറോയിന് മനസ്സിലായി. അങ്ങനെ അവരുടെ പ്രേമം തുടങ്ങി. അവർ ഹീറോയുടെ വീട്ടിൽ ഒന്നിച്ച് താമസിച്ചു. അവർ തമ്മിൽ പ്രണയത്തിലായി. ഹീറോ അവളെ കല്യാണം കഴിക്കാമെന്നും സമ്മതിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ അന്ന് രാത്രി അവിടെ അവർ കളി തുടങ്ങിവെച്ചു. അന്നത്തെ കളി ഹീറോയിന് ശരിക്കും ഇഷ്ടപ്പെട്ടു. പിന്നീട് തിയേറ്ററൊന്നും റോഡൊന്നുമൊക്കെ നോക്കാതെ അവർ പരിസരം മറന്ന് പരിപാടി നടത്തി. അങ്ങനെ സന്തോഷമായി പോകുന്നതിനിടയിൽ ഹീറോ പെട്ടെന്ന് അവന്റെ ജോലിയുടെ ആവശ്യത്തിനായി ഒരു ദൂരയാത്ര പോകുന്നു. തിരിച്ചു വരുന്നതുവരെ നീ വീട്ടിൽ പോയി നിൽക്കൂ, ഞാൻ വന്നിട്ട് നമുക്ക് കല്യാണം കഴിക്കാം എന്ന് ഹീറോ പറഞ്ഞു. ഹീറോയിൻ അങ്ങനെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ അവൾ അവിടെ ചേച്ചിയും ഹസ്ബൻഡും ഒരു ട്രിപ്പ് പോയിരിക്കുകയാണെന്ന് ചേച്ചിയുടെ ഫ്രണ്ട് വഴി അറിയുന്നു. അങ്ങനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഹീറോയിൻ അവളുടെ ചേച്ചിയുടെ ഫ്രണ്ടിനോട് പറഞ്ഞ് കരയുന്നു. കാര്യങ്ങൾ പറഞ്ഞ് വിഷമിച്ച ഹീറോയിനെ ആശ്വസിപ്പിക്കാനായി അവൾ ഒരു പരിപാടി നടത്തിക്കൊടുത്തു. ഹീറോ ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാം, അവനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഹീറോയെ കാണാനായി ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ അവർ ആ പ്രദേശം മുഴുവൻ ചുറ്റിക്കറങ്ങി. പക്ഷേ ഹീറോയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാനം അവർ രണ്ടുപേരും ഒരു ബാറിൽ കയറി. അവിടുത്തെ ഒരു ജോലിക്കാരൻ വഴി ഹീറോയെ കണ്ടെത്താൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കി. അന്ന് രാത്രി അവിടെ തങ്ങി. ഹീറോയെ കണ്ടെത്തുന്ന സന്തോഷത്തിൽ ബാറിലെ ആ ജോലിക്കാരന് ഒരു കളിയും കൊടുത്ത് രാവിലെ ഹീറോയിൻ ഹീറോ ഉള്ള അഡ്രസ്സിലേക്ക് പോകുന്നു. ഹീറോയിൻ അവിടെ എത്തി അവസാനം ഹീറോയെ കണ്ടു. ഹീറോ അവിടെ അവന്റെ കയ്യിലെന്തോ കടിച്ച് അസുഖം വന്ന നിലയിൽ കിടപ്പായിരുന്നു. ഹീറോയുടെ കിടപ്പ് കണ്ട് അവൾ ആകെ വിഷമിച്ചു. പക്ഷേ അവർ അവിടെ തന്നെ സന്തോഷമായി ജീവിതം ആരംഭിച്ചു. ഹീറോയുടെ അസുഖം മാറുന്നതുവരെ അവൾ അവനെ പരിപാലിച്ചു. ഇതിനിടയിലും ഒരു കൈക്ക് വയ്യെങ്കിലും പരിപാടി നടത്താൻ ഹീറോയ്ക്ക് സാധിക്കുന്നു. അവസാനം ഹീറോയുടെ അസുഖമൊക്കെ കുറഞ്ഞ് അവർ കല്യാണം കഴിച്ചു. ശേഷം അവർ രണ്ടുപേരും ഹാപ്പിയായി കളിച്ചും പരിപാടി നടത്തിയുമൊക്കെ കഴിഞ്ഞു. ഈ സിനിമയുടെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സിനിമ ഞങ്ങൾ ടെലഗ്രാം ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.